നമസ്കാരം. കെ കുമാർ ടൂൾസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇറച്ചി വെട്ടുന്ന കത്തികളാണ്. അപ്പോൾ നമ്മളൊരു 5 വെറൈറ്റി മീറ്റ് നൈഫാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നമ്മൾ സാധാരണ കടകളിലേക്കൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി വെട്ടുന്ന കടകളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അവർക്ക് ഒരിക്കൽ പോലും മരത്തിൻ്റെ പിടിയിട്ടിട്ട് വേണ്ട, ഇരുമ്പിൻ്റെ കൈ തന്നെ വേണം എന്നായ പറയാറ്. അപ്പോൾ ഞങ്ങളിത് ഒരു കിലോ തൂക്കത്തോളം വരുന്ന ഒരു മോഡലാണുള്ളത്. ഇത് 1.90 തൂക്കമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉൽപ്പന്നം നമ്മൾ സാധാരണ വണ്ടിയുടെ നല്ല സ്പ്രിംഗ് പ്ലേറ്റ് തന്നെയാണ് സാധനം പണിയെടുത്ത ഐറ്റം പണിയെടുത്തേക്കണത്. ഇതൊരു തിക്നെസ് 9-8 mm തിക്നെസ് ഉണ്ട് ഈ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് 1 kg തൂക്കം വരുന്നുണ്ട്. കയ്യിൽ വഴിക്ക് പോകാണ്ടിരിക്കാൻ ചെറിയൊരു സ്ലിപ്പിട്ടുകൊണ്ട് കൈ മുറുകാൻ വേണ്ടിയിട്ട് ഈ ഇതേ സെയിം വണ്ണത്തിൽ തന്നെ വേണ്ട, നമ്മൾ തള്ള ഈ ചൂണ്ട വിരൽ വണ്ണമുള്ള പോലെ എല്ലാ ഭാഗത്തും മണ്ണ് ചേർത്ത് തരണം. കൈ മുറുകാൻ വേണ്ടി ഇവിടെ ചെറുതാക്കി നിർത്തിയിട്ടുണ്ട്. എന്നാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഇത് 2 kg, 3 kg, 1.5 kg വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ വേറൊരു മോഡല് ചില ആൾക്കാർക്ക് വേണ്ടതാണ്. ഇതൊരു 900 g തൂക്കമുള്ളതാണ്. ഇതിൻ്റെ മരത്തിനെ പിടിയിട്ടുണ്ട്. നമ്മളെല്ലാ മരത്തിനെ പിടിയും ഈട്ടി പിടിയാണ്. ഇത് നമ്മൾ അതേപോലെ തന്നെ വായഭാഗം എല്ല് വെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ല് വെട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വായ വളരെ നൈസാണ് വെക്കില്ല. നമ്മൾ പെൻസിൽ കൂർപ്പിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പെൻസിലിൻ്റെ മോനങ്ങനെ നീള ഒരു ടാപ്പറാണ്, അതേ ടാപ്പറാണ് നമുക്ക് ഈ ഇറച്ചി കത്തിലെല്ലാം വേണ്ടി വരുന്നത്. എന്നിട്ട് എന്നതിന് ശേഷം അത് ഹാർഡനിങ് ചെയ്താൽ മാത്രമാണ് അത് നല്ല എല്ലുമ വെട്ടിക്കഴിഞ്ഞാൽ നാശമാവാണ്ടിരിക്കുകയുള്ളൂ. സാധാരണ കറക്കത്തി നൈസാക്കി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വായഭാഗം വളരെ ഇവിടുന്ന് തൊട്ടൊരു മുകൾഭാഗം തൊട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഈ ഐറ്റം നാശമായി പോവും. അതുകൊണ്ട് നമ്മൾ ഇത് വായഭാഗം ഒരു പെൻസിൽ എത്തിയ മാതിരി നമ്മൾ വി ടൈപ്പ് ചെയ്തു, ഉദാഹരണം പറഞ്ഞാൽ ബി എങ്ങനെ എഴുതുക അതേപോലെ വി ടൈപ്പിലാണ് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് പോകാൻ ചാൻസ് ഇല്ല. ഒരു കാലത്തും ഈ സാധനം ഐറ്റം നാശമാവുന്നൊരു ഐറ്റം അല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഹാർഡനിങ് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ കടകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ദോഷം വരാൻ പോകുന്നില്ല. ഇനി അഥവാ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളത് വീണ്ടും തേച്ച് നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ തേഞ്ഞ് കഴിഞ്ഞാൽ വായഭാഗം കൂടും. അത് വീണ്ടും നിങ്ങൾക്ക് അതേപോലെ ഉപയോഗിക്കുക. ടെമ്പർ കൂടിയൊരു ഭാഗം കണ്ടില്ല അടർന്ന് പോവുകയാണെങ്കിൽ വീണ്ടും അടർന്ന് പോയി എന്നുള്ള കാര്യം കരുതി ഒരിക്കൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഉൽപ്പന്നം ടെമ്പറുള്ള ഐറ്റം മാത്രമാണ് അടർന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം വീണ്ടും തേച്ച് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിന് തൂക്കം വന്നിട്ട് നമ്മൾ 965 g ആണ് വരുന്നത്. ഇനി വേറെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വേറൊരു മോഡലാണ്. ഇത് നമ്മൾ 600 g തൂക്കമാണ് വരുന്നത്. സാധാരണ വീട്ടിലേക്കൊക്കെ ഇത് 2 മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു 800 g ഉണ്ട്. 800 g വേറൊരു തത്തൻ്റെ ചുണ്ട് പോലെ ഒരു ഐറ്റം ഉണ്ട്. ഇതും വന്നിട്ടൊരു 600 g തൂക്കം വരുന്നുണ്ട്. ഈ പിടി മരത്തിൻ്റെ ഈട്ടി പിടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിടി നാശാവാൻ വളരെ ചാൻസ് കുറവാണ്. ഇത് 2 മോഡൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് റൗണ്ടാക്കി പിടി എടുത്തിട്ടുണ്ട്. ഇത് 8 പട്ടാക്കിയുണ്ട്. കയ്യിൽ കിടന്ന് തിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് 8 വട്ടം 3 ഇവിടേക്ക് 8 വട്ടം 6 വട്ടം 3 മുഖാക്കിയിട്ട് നമ്മളിത് പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉൽപ്പന്നം ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ്. പിന്നെ അത്രയും വേണ്ട, നമുക്ക് വളരെ ചെറിയ ഐറ്റം മതി എന്നുണ്ടെങ്കിൽ ഇതൊരു 350 g വരുന്നൊരു ഐറ്റമാണ്. ഇതൊരു ചിക്കനൊക്കെ വെട്ടാനത് പറ്റുള്ളൂ. നമ്മൾ നാടൻ ചിക്കനല്ല, നാടൻ ചിക്കൻ ലേശം കൂടി എല്ല് നല്ല വെള്ളമാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ചിക്കൻ മാത്രമേ ഒന്ന് വെട്ടാൻ കഴിയുള്ളൂ. ഇതൊരു 400 g അടുത്ത് തൂക്കം വരുന്നൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ അളക് പിടിയാനിട്ടേക്കണം. പിടി ഊരിപ്പോയെന്നൊരു കംപ്ലൈൻറ്റ് വരാൻ പോകണില്ല. രണ്ട് ആണി ഇട്ടിട്ടുണ്ട്. ഈട്ടി പിടിയാണ് ഇത്. ഇങ്ങനെ പിടിയുടെ ഈ ഇരുമ്പിൻ്റെ ഫ്രെയിം ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതും വളരെ സൗകര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. നമ്മളെല്ലാം പണിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ബ്ലേഡിൻ്റെ വലുപ്പത്തിനും തൂക്കത്തിനും അനുസരിച്ചിട്ട് നമ്മളിതിൻ്റെ പിടിയിൽ മാറ്റം വരുത്തും. കാരണം ഈ ഉൽപ്പന്നം നമ്മൾ ഈ പിടി വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ
ഒരു ജോലി പിടി വണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ഈ ഇതുകൊണ്ട് ഉപയോഗിക്കേണ്ട ജോലി നിങ്ങൾ ഇത് ഉൽപ്പന്നം കൊണ്ട് ചെയ്യും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നാശമാവും. അപ്പോൾ അങ്ങനെ നാശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാറ്റിൻ്റെയും ഈ ലിവറേജിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമ്മൾ പിടി വണ്ണം കുറയ്ക്കും. അപ്പോൾ ആ മുറുക്കത്തിൽ മാത്രമാണ് നമുക്ക് ഇത് വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 22-ൻ്റെ സ്പാനർ ടൈറ്റ് ചെയ്യുന്ന സ്പാനർ കൊണ്ട് ആ ലിവറേജ് കൊണ്ട് നമുക്ക് ഒരു 10-ൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ നെറ്റ് നാശമായി പോകും. അതേപോലെ നമ്മൾ അതാത് ആവശ്യത്തിനുള്ള ഒരു ടൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്പാനറിൻ്റെ അളവ് കൊടുത്തേക്കണം. അതേപോലെ തന്നെ നമ്മളിതിന് പിടി രൂപത്തിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ, ഞാൻ എല്ലാ ആൾക്കാരോടും പറയാറുള്ളത്, ഒരു ഉൽപ്പന്നം മേടിക്കുകയാണെങ്കിൽ, ഇതേമാതിരി ഹെവി ആയിട്ട് മേടിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു 3-4 എണ്ണമുള്ള ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു 3-4 തവണ ഓരോന്ന് എടുത്തു നോക്കും. ഇത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഇത് ഏതാണെന്നുള്ള കാര്യം നോക്കിയ ശേഷം മാത്രമാണ് ഈ വക വെയിറ്റുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഇറച്ചി വെട്ടുന്ന കത്തി പരിചയപ്പെടുത്തി. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് വേറൊരു മോഡൽ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഏത് മോഡലാണെങ്കിലും ആ മോഡൽ ഒരു പേപ്പറിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 പുറത്ത് നമ്മൾ വരയുക. ഈ പ്രൊഡക്റ്റ് ഏതാണോ നിങ്ങൾ പറഞ്ഞ ഉൽപ്പന്നം, ആ ഉൽപ്പന്നം നിങ്ങൾ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് തൂക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു ആ തൂക്കം ഈ പേപ്പറിൽ എഴുതി തന്നിട്ട് എനിക്ക് കൊറിയർ തന്നു കഴിഞ്ഞാൽ ഞാൻ അതേ രൂപത്തിലുള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് തരാം. അപ്പോൾ ഞാൻ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.